Asal dari sini kok terkena lain. ചുരുക്കത്തിൽ പറഞ്ഞാൽ തൃശ്ശൂർ കഥയ്ക്കുമ്പോൾ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് നാല് വാക്ക്. കുട്ടിക്കാലത്ത് സദനത്തിൽ അഭ്യസിക്കുന്ന കാലത്ത് കുമാരകൃഷ്ണന്റെ കൂടെ സദനത്തിന്റെ സംഘത്തില് ഇവിടെ വന്നതാണ് ആദ്യത്തെ സംഭവം തന്നെയാണ്. അന്ന് ഈ ഒറിജിനൽ തിയേറ്റർ അന്ന് കെ ടി മുഹമ്മദിന്റെ പേര് ഇവിടെ ഇല്ല. തിയേറ്ററില് വിഡിത്തം പറയാതെ വിചാരിക്കരുത്, വിഡിത്തം പറയാതെ വിചാരിക്കരുത്. യൂറോപ്യൻ ക്ലോസറ്റ് കണ്ടാണ് നാം കിട്ടും ആ നമ്പൂരി കുട്ടി. എന്നാ പോലെ മുമ്പില് വെൽവെറ്റിന്റെ കർട്ടൻ രണ്ടു വശത്തേക്ക് നീങ്ങുന്നത് അത് കണ്ട് അത്ഭുതപ്പെട്ടു നമ്പൂരി കുട്ടി. നമ്പൂരി കുട്ടി എന്നുള്ള വാക്ക് കുമാരനാകാശം മാത്രം പിന്നെ വാസ്തുശാലി ചിലപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്, വേറെ ആരും പറയാറില്ല. അങ്ങനെ എൻ്റെ വേഷം ഒന്ന് അനക്കുവാറും കിരാതത്തിൽ ദേവസ്ത്രീകളായിട്ടാണ്. കിരാതത്തിൽ ദേവസ്ത്രീകളോ ചോദിച്ചാൽ ഉണ്ടല്ലോ അർജുനന്റെ തമസ് പരീക്ഷിക്കാൻ ദേവേന്ദ്രൻ തന്നെ അയച്ച ദേവസ്ത്രീകളെ. എന്നിട്ടും തമസ് അളക്കാൻ പറ്റിയില്ല, ഞാൻ കാണിച്ച് പോകുന്നില്ല. അതാണ് ഇവിടെ ആദ്യം വേഷം കിട്ടുന്നതിൻ്റെ ഓർമ്മ. ഓർമ്മയല്ല എനിക്ക് തോന്നണത്. പിന്നെ ഇവിടെ ധാരാളം കഥകളി കാണുന്നു, ഉത്സവോളം കഥകളി. വേഷമില്ലെങ്കിൽ പോലും കഥകളി കാണാൻ മതി, ഉത്സവോളം കളി കണ്ടിട്ടിരിക്കും. എങ്ങനെ കഴിച്ചുകൊണ്ട് നിശ്ചയമില്ല, ഭക്ഷണം എവിടെ കഴിച്ചതൊന്നും ഓർമ്മയില്ല. ഏതായാലും അങ്ങനെ കുറെ സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്കാണ് ക്ലബിന്റെ ഭാരവാഹികള് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. വിദ്വാൻ വിട്ടൊഴിയില്ലാന്ന് അങ്ങനെ ചില വേഷങ്ങളൊക്കെ തോന്നുന്നു. ഒന്നും ഓർമ്മിച്ച് പറയാൻ ഇപ്പോ സമയമില്ല. കൂട്ടത്തിൽ ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഒരാശാൻ വരാത്തതുകൊണ്ട് ആ വേഷം മറ്റു വേഷം നരിപ്പിച്ച് ചെയ്തില്ലേ. ശരിയാണ്, ഞാൻ ചെയ്ത വേഷം മാത്രം പറയാം, ആരാ വരാത്തത് ഞാൻ അറിയുന്നില്ല. ശിശുപാൽ എന്റെ പിന്നിലെ ചെണ്ണയുമായിട്ടുണ്ടായിരുന്നത് സാക്ഷാൽ പല്ലശ്വര ചന്ദ്രമണ്ണാടിയ ആശ. ഞാൻ സദസ് ചേർന്ന കാലത്ത് അവിടുത്തെ അധ്യാപകനായിരുന്നു ചെണ്ണ വിഭാഗത്തിൽ. പിന്നീടാണ് അദ്ദേഹം കലാമണ്ഡലത്തിൽ പോകുന്നത്. അപ്പോ മണ്ണാടിയാശൻ എന്നെ കുട്ടി കളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 100% ശരിയാണ്. കളിക്കാൻ തരാനി വേഷം കിട്ടിയത് മാത്രമാണ് ഒരു അന്നത്തെ അനുഭവം. ഹനുമാന്മാരായിട്ടും മറ്റു വലുതായിട്ടും വേഷം കെട്ടിയിട്ടുണ്ട്. അതൊന്നും ചിലതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു എങ്കിൽ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം. അതൊക്കെ ഏതോ ലോകത്തിൽ ഇരുന്ന എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ശ്രദ്ധിക്കുന്നെങ്കിൽ എനിക്ക് കൃതാർത്ഥത. കുമാരനാഥനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് വാക്ക് പറയേണ്ടതുണ്ട്. ചില ഭാഗത്ത് ചൊല്ലിയാടിക്കുമ്പോൾ പുസ്തകം പറയാൻ ചെയ്യാം, ചൊല്ലിയാടിക്കുമ്പോൾ അദ്ദേഹം പറയും കുട്ടി ഇതൊന്നും ഇപ്പോ ആവശ്യം ഉണ്ടാവുന്ന ഇരിക്കണ്ട. ഇപ്പോ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് നിങ്ങളെ പഠിപ്പിക്കുന്ന കാലത്തെയാണ്. ഒരു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിലതൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു വന്നാൽ അത് വിസ്തരിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം എന്ന് അദ്ദേഹം പറഞ്ഞത് ഒക്കെയാണ്. പ്രത്യേകിച്ച് കാര്യത്തില് അവസാനം പരിചയപ്പെടുത്തലിൽ പറഞ്ഞു പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ഒരു തരത്തില് കുറവല്ലേ, കുറവാണ്. പലയിടത്ത് പോകേണ്ടി വന്നാൽ പാകനായ കിണറ് പോലെ ഇന്നല്ലോ ഇന്നലെ സുഹൃത്ത് പറഞ്ഞു. അത് അവിടെയൊക്കെ എന്നെ അന്വേഷിച്ച് എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ് എന്നുള്ളതാണ് 100% എനിക്ക്
പ്രവൃത്തിയാണ്. അവിടെ കുമാരസേന എന്നും ധരിക്കേണ്ടതാണ് എൻ്റെ എൻ്റെ താഴെ എൻ്റെ കീഴിലല്ല എൻ്റെ താഴെയുള്ള വിദ്യാർത്ഥികളെ പലതും പരിശീലിപ്പിക്കാൻ എന്ന് പറയാൻ ധൈര്യമില്ല, പറഞ്ഞു കൊടുക്കാൻ കുമാരസേന എന്നെ നിയോഗിച്ചിരുന്നു. അതായത് കുട്ടി അത് കാണിച്ചു കൊടുക്കും. ഒരുപാട് അധ്യാപകന്മാരൊന്നുമില്ല, രണ്ടോ മൂന്നോ അധ്യാപകന്മാരുള്ളൂ. എല്ലാ ഭാഗത്തും ഓരോരുത്തരും വിദ്യാർത്ഥികളും എന്താ പറഞ്ഞതുപോലെ ആനുപാതികമായി കുറച്ച്. അപ്പോൾ എനിക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾ പലരും പലതും പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞ പറ്റില്ല, കാണിച്ചു കൊടുക്കാൻ കുമാരസേന എന്നെ നിയോഗിച്ചു. അത് കാരണം അദ്ദേഹത്തിന്റെ പിന്നീട് എത്രയോ കാലങ്ങൾ പറഞ്ഞത് അവരുടെ മുമ്പിലെ കണ്ടുപിടിക്കാൻ കണ്ടില്ലല്ലോ തല്ലുമുട്ടിലേക്കുള്ളോ എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെയൊക്കെ കഥകളിൽ നിന്ന് വിട്ടുപോവാതെ നിൽക്കൊണ്ട് ഇന്ന് ഇപ്പോ ഈ സുവർണ മുദ്ര സ്വീകരിക്കാൻ എനിക്ക് യോഗമുണ്ടായി. അതിനെ പ്രാപ്തരാക്കിയ ഗുരുനാഥന്മാരെയൊക്കെ നേരിട്ട് പറഞ്ഞ് സമയം കാണുന്നില്ല. എൻ്റെ കാർമ്മമാരെയൊക്കെ അനുസ്മരിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു. വേലിയും എനിക്ക് വേലികളുണ്ടാവാൻ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ രണ്ടു കൊല്ലം എല്ലാവരും മുടങ്ങി കിടക്കാറുണ്ട്. ഞാൻ അതിലേറെ മുടക്കം അനുഭവിച്ചു. അതിൻ്റെ മുമ്പ് രണ്ടു കൊല്ലം ഞാൻ പലതരത്തിലും മുടക്കം അനുഭവിച്ചു. കാലോട്ട് വയ്യാനായിട്ടും പിന്നെ കഴുത്തോട് വയ്യാനായിട്ടും ഒക്കെ. ഇപ്പോ കട്ടിച്ച കാര്യം ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ കാലം വാർദ്ധകമായ ആകയാൽ അടിയനെ ചാടിക്കലാകും അത് എന്ന് പറയാൻ തോന്നിയെങ്കിലും വിഷമങ്ങൾ പലതുണ്ട്. എങ്കിലും നാളെ ഒരു വേഷമെടുത്ത് മോഹണ്ട് കഴിയുന്നത്ര ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വേദി ഒരുക്കി തന്ന, ഈ സന്ദർഭം ഉണ്ടാക്കി തന്ന കഥകൾക്ക് പിന്നെ ആദ്യകാലത്തെ പ്രവർത്തകന്മാരെയൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. ഇപ്പോ കുറച്ചുമ്പോ കൃഷ്ണമൂർത്തി മേനോൻ അവരുടെ കുറിച്ച് പറഞ്ഞു. ഒറ്റ വാക്ക് പറയട്ടെ, ഞാൻ ശിവരാമന്റെ കൂടെ ഒരു കൊല്ലം പലതരത്തിലും വേഷം പലയിടത്തും വേഷം കിട്ടാൻ പോകുന്നത് ശിവരാമന്റെ കൂടെ തന്നെ പറയണം. അങ്ങനെ മലയാറ്റൂര് കളിയുണ്ടായി. അന്ന് കൃഷ്ണനായരാശാന്റെ പരശുരാമൻ എന്റെ ശ്രീരാമൻ കൃഷ്ണോട്ട് വളർന്ന നേരം അത് സന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. അത്തരത്തിൽ സന്ദർഭമാക്കി തരാൻ പലത് സഹായിച്ചിട്ടുണ്ട്. ഇനി സഹായമല്ല വേണ്ടത്, സന്ദർഭമാണെന്നുള്ളത് അപ്പൊ സഹായമായി ഒന്നിച്ചു വന്നു. ഞാൻ നീട്ടുന്നില്ല സംസാരിക്കാൻ, ചില ബുദ്ധിമുട്ടുണ്ട്. മുഴുവൻ സംസാരം വ്യക്തമാവാത്ത, എനിക്ക് തന്നെ വ്യക്തമാകുന്നവാത്ത ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ചില ലോകത്തിന്റെ ബാക്കിയുള്ള വിഷമങ്ങളാണ്. നിർത്തുന്നു. നന്ദി. നമസ്കാരം.